നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ റോബിൻ തരംഗമാണ്. കേരളത്തിലെ ഭൂരിപക്ഷം മലയാളികളും ഈ റോബിൻ ബസ്സിന് കിട്ടിയ നീതിയിൽ വളരെയധികം സന്തോഷിക്കുന്നവരാണ്. നമുക്കറിയാം, ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യത്തിന് മുമ്പിൽ തോറ്റു കൊടുക്കാതെ, അവരുടെ അധികാരത്തിന് മുന്നിൽ തോറ്റു കൊടുക്കാതെ നിയമപോരാട്ടം നടത്തി വിജയിച്ച റോബിൻ ബസ് ഉടമകൾക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ നൽകേണ്ടതുണ്ട്, സപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു വ്യവസായമൊക്കെ തുടങ്ങി മുമ്പോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. തുടങ്ങി മുമ്പോട്ട് പോകുന്ന എല്ലാവർക്കും ഈ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നായാലും അതുപോലെ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ആണെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പം അങ്ങനെ ഉള്ളൊരു അവസരത്തിലാണ് നിയമ പോരാട്ടം നടത്തി വിജയിച്ചിരിക്കുന്ന റോബിൻ ബസ് ഉടമകൾ നമുക്കെല്ലാം പ്രചോദനമാകുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇതൊരു പ്രചോദനമായിട്ട് ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിലും നിയമപോരാട്ടം നടത്തി നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് റോബിൻ ബസ് ഉടമകൾ. നമുക്കറിയാം, കേരളത്തിലൊരു സംരംഭം നടത്തി മുമ്പോട്ട് പോകാൻ വലിയ പാടാണ്. തുടങ്ങാൻ തന്നെ വലിയ പാടാണ്. തുടങ്ങിക്കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ എത്ര വലിയ പ്രശ്നങ്ങളാണ്. കൈക്കൂലി കൊടുത്താൽ ഒരു പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള നമ്മുടെ കേരളത്തിലാണ്. ആ പ്രവാസികളിലും കൂടുതൽ ആൾക്കാർ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ വ്യവസായങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും ആ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് ചോദിച്ചു നോക്കണം. ഒരിക്കലും കാണില്ല. കാരണം അവിടെ അവരുടെ നിയമത്തിനനുസരിച്ച് കൃത്യമായിട്ട് ഒരു നിയമലംഘനവും ഇല്ലാതെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആ രാജ്യങ്ങളിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഒരു ഉദ്യോഗസ്ഥന് ചൊറിയാൻ ചെല്ലുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. എത്ര നിയമം പാലിച്ചു പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കണ്ടുപിടിച്ച് ഈ സംരംഭക്കാരെ അല്ലെങ്കിൽ വ്യവസായങ്ങൾ നടത്തുന്നവരെയൊക്കെ ദ്രോഹിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥരുള്ള നാടാണ്, അല്ലെ രാഷ്ട്രീയക്കാരുള്ള നാടാണ് നമ്മുടെ കേരളം. ഈ റോയൽ ബസിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് വളരെയധികം മെച്ചപ്പെട്ട സർവീസാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്നാണ്. അതുകൊണ്ട് ജനങ്ങളെല്ലാം സംതൃപ്തരാണ്. ആ ബസ്സിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. KSRTC ഇതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം, KSRTC നിന്ന് നമുക്ക് വളരെയധികം മോശം അനുഭവങ്ങളായിരിക്കും കൂടുതൽ ആൾക്കാർക്ക്, ഭൂരിപക്ഷം ആൾക്കാർക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം ധാർഷ്ട്യം, ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം വളരെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മാന്യമായിട്ടുള്ള പെരുമാറ്റമില്ല, എന്ത് ചോദിച്ചാലും പുച്ഛത്തോടെയുള്ള മറുപടി, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആൾക്കാർ KSRTC കൈവഴിയും. ഇതുപോലെയുള്ള പ്രൈവറ്റ് ബസ്സുകൾ വരുമ്പോൾ കൂടുതൽ സപ്പോർട്ട് കൊടുക്കും. എന്താ പറയുക, അവർക്ക് നമുക്ക് സാധാരണക്കാരെ നമ്മളെപ്പോലുള്ള യാത്രക്കാർക്ക് മെച്ചപ്പെട്ട സർവീസാണ് വേണ്ടത്. അതായത് നമുക്ക് സൗകര്യത്തോടെ യാത്ര ചെയ്യാനുള്ള ദൂരയാത്രകളൊക്കെ പോകാൻ വേണ്ടി മെച്ചപ്പെട്ട സർവീസുകളാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ റോബിൻ ബസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഓട്ടിക്കാൻ നോക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത പ്രതിഷേധം നടത്തേണ്ടത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ആവശ്യം കൂടിയാണ്. തീർച്ചയായിട്ടും ഈ ബസ്സിന് പൂർണ്ണ പിന്തുണയും, അതുപോലെ ഇത് പൂട്ടിക്കാൻ നോക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത പ്രതിഷേധം അറിയിക്കുകയാണ്.